തലസ്ഥാനത്ത് സി പി എമ്മിന് ചുവട് പിഴച്ചിരിക്കുകയാണ് ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ കൂട്ടയടിയും കൂട്ടരാജിയുമൊക്കെ പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം വളരെ വലുതാണ് പാർട്ടി നേതാക്കന്മാരെയും അണികളെയും തിരുത്താൻ രംഗത്തിറങ്ങിയെങ്കിലും ഫലവും ഉണ്ടായില്ല ഇപ്പോൾ തലസ്ഥാനത്തും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൂട്ടരാജി ഭരണം നന്നാക്കാൻ അഴിച്ചുപണി മേയറെ മാറ്റുന്നതും പരിഗണനയിൽ എന്ന വാർത്തകൾ പുറത്തുവരികയാണ് ഏറെ വിവാദങ്ങളിൽപ്പെട്ട കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഒരു ഭാഗം പൊളിച്ചുപണിയാൻ സി പി എം നേരിട്ടിറങ്ങുന്നു പുതുമുഖങ്ങളെ ഇറക്കി നടത്തിയ പരീക്ഷണം അത്ര വിജയമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പല മാറ്റങ്ങൾക്കും സി പി എം ഇപ്പോൾ തുടക്കമിടുന്നത് മാത്രമല്ല പാർട്ടിക്ക് നേരെ അതിരൂക്ഷ വിമർശനവുമായി പ്രമുഖ വനിതാ നേതാക്കന്മാർ തന്നെ രംഗത്ത് വന്നിരുന്നു പല സ്ഥിരം സമിതികളും ഭരിക്കുന്നത് നേതാക്കളാണെന്നും സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ നോക്കുകുത്തി ആക്കുകയാണെന്നുള്ള പരാതിയും ഉയർന്നിരുന്നു യുവാക്കളാരും പ്രതീക്ഷിക്കത്തോ ഉയർന്നില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഇപ്പോഴത് പാർട്ടി അടിമുടി പൊളിച്ചെടുത്തിനിറങ്ങുകയാണ് കൂട്ടയടി കൂട്ടരാജി കൂട്ടപ്പുരിച്ചിൽ സി പി എമ്മിനെ പലതും കാർന്നു തിന്നുകയാണ് പലവഴിക്കായി ആലപ്പുഴ കൂട്ടനാട് കണ്ട കൂട്ടപ്പുരച്ചിലിനൊടുവിൽ പാർട്ടി എത്ര തിരുത്തിയിട്ടും നന്നാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ചേരി ചേരുതിരിഞ്ഞ് നമ്മിലടിക്കുകയാണ് പാർട്ടിക്കാർ കായംകുളം ചെമ്പടയും കായംകുളം വിപ്ലവുമൊക്കെ സമൂഹമാധ്യമങ്ങളിലൂടെ മുള്ളും മുനയും വെച്ച് പാർട്ടിക്ക് നേരെ ആയുധവുമായി രംഗത്തുണ്ട് ഇതിനിടയിലുതാ തലസ്ഥാനത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലും കൂട്ടരാജി ഭരണം നന്നാക്കാൻ അഴിച്ചുപണി മേയറെ മാറ്റുന്നതടക്കം പരിഗണനയിൽ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥിരം സമിതി അധ്യക്ഷരും സമിതിയിലെ എൽ അംഗങ്ങളും രാജിവെച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് സലാം ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ജമീല ശ്രീധരൻ വികസന സമിതി അധ്യക്ഷ എൽ എസ് ആതിര നഗരാസൂത്രണ അധ്യക്ഷ ജിഷ ജോൺ വിദ്യാഭ്യാസ കായിക അധ്യക്ഷ ഡോക്ടർ കെ എസ് റീന എന്നിവരാണ് ചൊവ്വാഴ്ച വൈകിട്ട് രാജിക്കത്ത് കൈമാറിയത് മുന്നണിയിലെ ധാരണപ്രകാരം രണ്ടര വർഷം പൂർത്തിയായതിനെ തുടർന്നാണ് രാജിയെന്നാണ് വിശദീകരണം മരാമത്ത് അധ്യക്ഷനായിരുന്ന ഡിആർ അനിൽ കത്ത് വിവാദത്തിൽ രാജിവെച്ചതിനെ തുടർന്ന് സ്ഥാനത്തെത്തിയ മേടയിൽ വിക്രമൻ നികുതി അപ്പീൽ കമ്മിറ്റി അധ്യക്ഷൻ പാളയം രാജൻ എന്നിവർ രാജി നൽകിയിട്ടില്ല നികുതി അപ്പീൽ സമിതി മറ്റ് ഘടക കക്ഷികൾക്കാണ് അവർക്ക് ഓരോ വർഷം വീതമാണ് സിന്ധു വിജയനും അതിന് മുൻപ് എസ് എം ബഷീറുമായിരുന്നു നികുതികാര്യ സമിതി അധ്യക്ഷന്മാർ എല്ലാവരുടെയും രാജി അംഗീകരിച്ചതായി സെക്രട്ടറി അറിയിച്ചു സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് പതിനാല് ദിവസത്തിനുള്ളിൽ നടത്തിയാൽ മതി തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ദിവസം തീരുമാനിക്കുന്നത് ഏറെ വിവാദങ്ങളിൽപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഒരു ഭാഗം പൊളിച്ചുപണിയാൻ സി പി എം തന്നെ തയ്യാറാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പുതുമുഖങ്ങളെ ഇറക്കി നടത്തിയ പരീക്ഷണം അത്ര വിജയമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ മാറ്റാൻ പാർട്ടി തീരുമാനിച്ചത് ജില്ലാ കമ്മിറ്റി തീരുമാനപ്രകാരമാണ് മാറ്റങ്ങൾ മേയറെ മാറ്റുന്നതും പരിഗണനയിലുണ്ട് ഇക്കാര്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് മേയർ മാറുകയാണെങ്കിൽ ഷാജിദ നാസറിനെയാകും പരിഗണിക്കുക സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ മാറ്റത്തിനു ശേഷമാകും ഇക്കാര്യം പാർട്ടി പരിഗണിക്കുക ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ ദേശീയ തലത്തിൽ തന്നെ ആര്യ രാജേന്ദ്രൻ ശ്രദ്ധ നേടിയ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി അഭിപ്രായം തേടിയ ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ രണ്ടര വർഷത്തെ കാലാവധിയാണ് സ്ഥിരം സമിതിക്ക് നൽകിയിരുന്നതെന്നും സ്ഥാനമാറ്റം നേരത്തെ തന്നെ തീരുമാനിച്ചതെന്നുമാണ് സിപിഎമ്മിന്റെ വിശദീകരണം കഴിഞ്ഞ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷ ജമീല ശ്രീധരൻ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു പാർലമെന്ററി പാർട്ടി പ്രവർത്തനങ്ങൾക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു പല സ്ഥിരം സമിതികളും ഭരിക്കുന്നത് ചില നേതാക്കളാണെന്നും സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ നോക്കുകുത്തികളാക്കുകയാണെന്നും പരാതി ഉയർന്നു പാർട്ടി വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്